അടിപൊളിയാണ് അടിപൊളിയാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾക്കെതിരായിട്ട് എന്തും ചെയ്യും. നമ്മൾ നേരിടുന്ന ഈ ഫേക്ക് റിവ്യൂസും പടം കാണാതെയും വളരെ വളരെ അലസമായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡോടെ, അതും ഓവർ അനലിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് റിവ്യൂവേഴ്സൊക്കെ. രണ്ട് മൂന്ന് റിവ്യൂസ് കുറച്ച് മോശമായിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഭയങ്കരമായിട്ട് ഓട്ടോമാറ്റിക്കലി ഞങ്ങൾ ഒരുപാട് സൂക്ഷിച്ചിട്ടും ഒരുപാട് ആലോചിച്ചിട്ടൊക്കെയാണ് ഒരു നല്ല കഥയായിട്ട് മുന്നോട്ട് കൊണ്ടുവരുന്നത്. ഇറ്റ്സ് ഡിഫിക്കൾട്ട്, കാരണം ഇപ്പം ഒരു ഹീറോയിക് ആക്ടായിട്ടുള്ളൊരു ഒരു സിനിമ നമുക്ക് ഉണ്ടാക്കേണ്ട ഒരു ആവശ്യമില്ലാന്ന് തോന്നുന്നു ഇത്തരത്തിലുള്ള ഒരു. കാരണം ഒരുപാട് അഭിപ്രായം വന്നു എന്ത് ക്ലൈമാക്സിൽ ഭയങ്കര ഹീറോയ്ക്ക് ആയിട്ടുള്ള മാസ് ഡയലോഗൊക്കെ പറഞ്ഞിട്ട് വേണമായിരുന്നു അത്. അപ്പോൾ ഐ വാസ് ലൈക്ക് എനിക്കത് നമ്മളത് ആലോചിച്ചതാണോ ഒക്കെ ചെയ്യണോ വേണ്ടയോ. പക്ഷേ വി തോട്ട് വി ഷുഡ് കീപ്പ് ഇറ്റ് ആസ് റിയൽ. ഒരു സാധാരണ സ്ത്രീ ശരിക്കും ഇമ്പൾസീവ് ആയിട്ടാണ് ചില കാര്യത്തിൽ റിയാക്ട് ചെയ്യുന്നത്. ഒരുപാട് വേദന അകത്ത് ഉൾക്കൊണ്ടിട്ടാണല്ലോ അവസാനം ഒരു ഒരു നിസ്സഹായത അവസ്ഥയുണ്ട്. എന്താ ചെയ്യാൻ പറ്റുക, സമൂഹം ഇങ്ങനെയല്ല, ഇത് ആക്സെപ്റ്റഡ് ആണ്. അതിൻ്റെ ഇടയിലൂടെ വേണം നമ്മൾ നമ്മുടെ ഹീറോയിനിസം കാണിക്കാറല്ലേ. സോ അതിൻ്റെ ഒരു സ്ട്രെങ്ത് വേറെ രീതിയിലാണ്, നമ്മുടെ എന്താ പറയുക വാക്കിലല്ല. ഐ തിങ്ക് ഇറ്റ് ഷുഡ് ബി ഇൻ ദി ആക്ഷൻ, നോട്ട് ഇൻ ദി വേർഡ്സ്. സോ ഇറ്റ്സ് എ ലോട്ട് ഓഫ് തിങ്സ്. പക്ഷേ റിയൽ പബ്ലിക് റെസ്പോൺസസ് ഫ്രം ഓൾ ഓവർ നമുക്ക് വളരെ പോസിറ്റീവായിട്ടാണ് കിട്ടുന്നത്, എസ്പെഷ്യലി ഫ്രം ഫാമിലി ഓഡിയൻസ്. സോ ഐ എം വെരി ഹാപ്പി. പക്ഷേ കണ്ടന്റ് സിനിമ എപ്പോഴും ഇതുപോലെ ഫാമിലി ഓഡിയൻസ് ടു അനദർ ഫാമിലി എത്താൻ വേർഡ് ഓഫ് മൗത്ത് മാത്രമേ ഇത് സംഭവിക്കുന്നത്. ആൻഡ് ഇറ്റ് ഓൾവേസ് ടേക്സ് ടൈം അല്ലേ, ടേക്സ് ടൈം. അപ്പോൾ സെക്കൻഡ് വീക്ക് ആകുമ്പോഴേക്കും ഡെഫിനറ്റ്ലി തിയേറ്റർ പീപ്പിൾ ആർ ആക്ച്വലി ബിഗിനിങ് ടു ഗെറ്റ് എ ലിറ്റിൽ ഹാപ്പി ബിക്കോസ് സ്ക്രീൻസ് ഒക്കെ ഓൾമോസ്റ്റ് ഫുള്ളാവുന്നു. ഇത് ഓൾമോസ്റ്റ് ഫുള്ളായിരുന്നു എന്ന് പറഞ്ഞു എക്സെപ്റ്റ് ഫ്രണ്ട്. സോ ഐ എം ഗ്ലാഡ്. നോക്കാം, ഐ എം ഹോപ്പിംഗ് ഫോർ ദ ബെസ്റ്റ്. ആൻഡ് ഈ ഫിലിം വർക്കായിട്ട് വേണം ഇനിയും കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഫിലിം കൊണ്ടുവരാൻ. ഒരു പ്രോത്സാഹനമാണല്ലോ ഇതുപോലെ മാറ്റർ വിമൻ ഒരു നമ്മുടെ ഒരു സൈഡ് പറയുമ്പം, നമ്മുടെ വിഷമത്തിൻ്റെ ഒരു സൈഡ് പറയുമ്പം അത് എല്ലാവരും ചേർന്നത് ആക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്കത് ഒരു എന്താ പറയുക, ഐ ഫീൽ മോർ എൻകറേജ് ടു ടെൽ ആ സ്റ്റോറി. ഇനിയോ ഇനിയോ സാർ അതുപോലെ എന്ത് തോന്നുന്നു സിനിമ നല്ല അഭിപ്രായം പ്രേക്ഷകർക്ക് കേൾക്കുന്നു? അങ്ങനത്തെ ഒരു സബ്ജക്റ്റ് ആണ്, കാരണം എന്താ വെച്ചാൽ ട്രിക്കി ആയിട്ടുള്ള ഫിലിമാണ്. കാരണം ട്രിക്കി ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്, തിൻ ലൈൻ ആണ്, മീഡിയ ആയിട്ടുള്ള. അപ്പോൾ അത് വിവരമുള്ളവർക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ട്. സോ ദിസ് നോട്ട് എ പ്രോബ്ലം. അതായത് നമ്മൾ ആരും കിട്ടാൻ പറഞ്ഞില്ല, കാരണം കണ്ടന്റ് പ്രഷർ ഉണ്ടല്ലോ എല്ലാവർക്കും. ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ, ഇതാണെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഈ കണ്ടന്റ് നമ്മൾ തിരഞ്ഞു പിടിക്കണം, ഇല്ലെങ്കിൽ കണ്ടെത്തണം, അല്ലെങ്കിൽ ജോലി പോകും. അപ്പോൾ ആ പ്രഷർ ഉണ്ടല്ലോ, അതെല്ലാ ജോലിയിലും പ്രഷറുണ്ട്. അപ്പോൾ ഇതാരും കുറ്റങ്ങളല്ല, ഇതൊരു സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ്. അല്ലാതെ ഒരു മീഡിയോ അല്ലെങ്കിൽ ഒരു അത് അവരല്ല പ്രശ്നം. ഇത് ആ സിസ്റ്റം, നമ്മുടെ സിസ്റ്റം ഫോം ചെയ്ത് ഇവോൾവ് ചെയ്ത് വന്നിരുന്ന സിസ്റ്റത്തിൻ്റെ പ്രശ്നം, അത്രേ ഉള്ളൂ. അല്ലാതെ ആരും ബ്ലെയിം ചെയ്യുന്ന ഒരു സിനിമയല്ല. സിസ്റ്റം മോർ ദാൻ ഇൻഡിവിജ്വൽ പ്രോബ്ലം അല്ല. അത് നമ്മൾ സിനിമയായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിനൊരു ഫിക്ഷനാക്കി ഒരാളുടെ പ്രോബ്ലമായിട്ട് നമ്മൾ അവതരിപ്പിക്കും. പക്ഷേ ഇറ്റ്സ് എ കോമൺ പ്രോബ്ലം ബിക്കോസ് ഓഫ് ദി സിസ്റ്റം. എല്ലാവരുടെയും സിസ്റ്റം കാരണം ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം, അല്ലാതെ നത്തിങ് ടു ഡു വിത്ത് ആരെയും കുറ്റം പറയാനോ. സോ മറ്റ് ആക്ടേഴ്സിനൊന്നും കണ്ടില്ല ഇനി മറ്റ് അടുത്ത? അല്ല, അവരുണ്ടായിരുന്നു. അവർ അവിടെ വീക്സ് ഓഫ് പ്രൊമോഷൻ ചെയ്തതിന് ശേഷമാണ് ഇപ്പം തിയേറ്റർ വിസിറ്റ് വന്നത്. ഇന്ന് രാവിലെ വരെ ഫ്രീ ഉണ്ടായിരുന്നു. അവരവരുടെ പണിക്ക് പോകണല്ലോ അടുത്ത പടം. ഞാനിപ്പോ ലൈവ് ഒന്ന് വരുന്ന ഇങ്ങനെ ഇരിക്കുക. രണ്ട് പ്രോജക്ട് ഇങ്ങനെ ഡിസ്കഷനില്ല, ഇത് സ്റ്റാർട്ട് ആവും പറയാൻ പറ്റില്ല. ഒരെണ്ണം കുറച്ച് വലിയ പ്രോജക്റ്റ് ആണ്, അതൊന്നും പേപ്പറിലായി വന്നിട്ടില്ല. ഒരു പടം ചെയ്യാന്ന് പറയുന്നത് ഹ്യൂജ് പ്രോസസ്. സോ നല്ലൊരു സാധനമായിരിക്കും, ഒരു കോമഡി സാധനമാണ് അടുത്ത പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ തമിഴും ഇങ്ങനെ തമിഴിന്റെ ഇടയിലും കൂടിയാണ്. ഇതിന്റെ ഡീറ്റെയിൽസ് ഷോർട്ടി വരും, 1 മന്ത് കഴിഞ്ഞാൽ വരും. സെപ്റ്റംബർ റിലീസ് പടമാണ്. Thank you all for your support and coming.